നിങ്ങളുടെ കാലിൻ്റെ ജോയിൻറ്റിന് സഹിക്കാൻ പറ്റാത്ത വേദന വന്നു. രക്തം പരിശോധിച്ചു, യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലാണെന്ന് പറഞ്ഞു. എന്താണ് ഈ യൂറിക് ആസിഡ്? ഇതിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? എന്തെല്ലാം ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്? എന്തെല്ലാം ഭക്ഷണം ഒഴിവാക്കണം? ജീവിതകാലം മുഴുവൻ യൂറിക് ആസിഡിൻ്റെ മരുന്ന് കഴിക്കേണ്ടി വരുമോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതാണ് പറയുന്നത്. ആദ്യം പറയാനുള്ളത് ഗൗട്ട് അഥവാ ഉയർന്ന യൂറിക് ആസിഡ് ലെവൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ്. യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചിലതരം ഫുഡ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. സാധാരണ ഒരു ഹെൽത്തി നോർമൽ മനുഷ്യന് ഈ യൂറിക് ആസിഡ് യൂറിനിൽ സെക്രീറ്റ് ആവും, യൂറിനിൽ ആ വേസ്റ്റ് ആയിട്ട് പോവും. പക്ഷേ ചില ആൾക്കാർക്ക്, ഗൗട്ട് വരുന്ന ആൾക്കാർക്ക്, ഒന്നിക്കൽ ഈ യൂറിക് ആസിഡ് ഉണ്ടാവുന്ന ലെവൽ കൂടും, അല്ലെങ്കിൽ കിഡ്നി വഴി യൂറിക് ആസിഡ് സെക്രീറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവ് കുറയും. ഇപ്രകാരം നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡ് ലെവൽ കൂടുമ്പോൾ ക്രിസ്റ്റൽ പോലെ ഇത് ആയി മാറും. നമ്മൾ ഇപ്പോൾ പഞ്ചസാരേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ക്രിസ്റ്റലാണ്. അതേ തരത്തിൽ തന്നെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് നമ്മളുടെ ബ്ലഡിൽ ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന ക്രിസ്റ്റൽസ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് ജോയിൻ്റുകളിൽ പോയി അടുങ്ങി നിൽക്കും. അങ്ങനെയാണ് ഗൗട്ട് അഥവാ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി പറയാൻ പോകുന്നത് യൂറിക് ആസിഡ് കൂടുമ്പോൾ അഥവാ ഗൗട്ടിൻ്റെ ലക്ഷണങ്ങളാണ്. സാധാരണ ആണുങ്ങൾക്ക് ആണ് ഏറ്റവും കൂടുതൽ ഗൗട്ട് ബാധിക്കാറ്. അവർക്ക് അനുഭവപ്പെടാമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന, അത് കൂടുതലും രാത്രി സമയങ്ങളിലായിരിക്കും. നമ്മളെ കാലിൻ്റെ തള്ളവരലിൻ്റെ ജസ്റ്റ് താഴെയായിട്ട്, ആ ജോയിൻറ്റിൻ്റെ അവിടെയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക. അവിടെ ഒരു വീക്കവും അല്ലെങ്കിൽ നല്ല ചുവപ്പ് നിറത്തിലൊരു തടിപ്പ് പോലെ ഉണ്ടാവുക, സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവുക. ഗൗട്ട് വരുന്ന പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും ഈ കാലിൻ്റെ ഈ തള്ളവരലിൻ്റെ ഭാഗത്ത് ആ ജോയിൻറ്റിലാണ് ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ ജോയിൻ്റ് കൂടാതെ നമ്മളുടെ ആംഗിൾ, എൽബോ, നീസിൽ വരെ ഗൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കുന്നില്ല, നമ്മൾ ഡയറ്റ് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഗൗട്ട് പ്രോഗ്രസ് ചെയ്തിട്ട് നമ്മളുടെ ആ ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി, മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് പോലും നടക്കാത്ത രീതിയിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? സ്ത്രീകളുടെ കാര്യത്തിൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2.4 തൊട്ടിട്ട് 6 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. പുരുഷന്മാരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 3.4 തൊട്ട് 7 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ, ഇതാണ് നോർമൽ റേഞ്ച്. ഇനി എങ്ങനെയാണ് ഈ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലാണെന്ന് കണ്ടുപിടിക്കുന്നത്? സിമ്പിളാണ്. നമ്മളുടെ കുറച്ച് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡിലുള്ള സിറം യൂറിക് ആസിഡ് ലെവലാണ് ടെസ്റ്റ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് ഗൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗൗട്ട് ഏത് ജോയിൻറ്റിനെയാണോ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തിൻ്റെ എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ, CT സ്കാനോ അൾട്രാസൗണ്ട് സ്കാനോ എടുത്തിട്ടും നമുക്ക് ഇത് ഗൗട്ടാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വന്നാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത കാര്യം പറയാനുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡിൻ്റെ ലെവലും തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ്, ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത്. പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്യൂരിൻ പിരമിഡിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA ആണ്. DNAനെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് പ്യൂരിൻസ്. ഈ പ്യൂരിൻസ് അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അതിൻ്റെ ഉദാഹരണത്തിലേക്ക് ഞാൻ വരാം. അല്ലെങ്കിൽ അത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ, അതിൻ്റെ മെറ്റബോളിസം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് ലെവൽ. അപ്പോൾ ഇത്തരം ഒരു ഗൗട്ട് അല്ലെങ്കിൽ ഹൈ യൂറിക് ആസിഡ് ലെവലുള്ള ഒരു മനുഷ്യന് ഇത്തരം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുകയും അതുകൊണ്ട് തന്നെ ഗൗട്ടിൻ്റെ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പലതരത്തിലുള്ള ജോയിൻറ്റുകളിലും സഹിക്കാൻ പറ്റാത്ത വേദന, അതിനെയാണ് ഗൗട്ടിൻ്റെ അറ്റാക്ക് എന്ന് പറയുക, അത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി മെയിനായിട്ടുള്ള പോയിന്റിലേക്ക് വരാം. എന്തെല്ലാം തരം ഭക്ഷണമാണ് കഴിക്കാൻ പാടില്ലാത്തത്? ഓൾറെഡി നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പറയാനുള്ളത് ഓർഗൻ മീറ്റിനെ പറ്റിയിട്ടാണ്. ഓർഗൻ മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മീറ്റിൻ്റെ പാർട്സ്, അതായത് ഇപ്പം ലിവർ, കിഡ്നി, ബ്രെയിന്, പിന്നെ ഗട്ട്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ പാർട്സ് ആക്കിയിട്ട് വാങ്ങിച്ച് ചിലപ്പം കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. ഇതിലെല്ലാം ഹൈ കണ്ടൻറ്റ് യൂറിക് ആസിഡ് വരും. പിന്നെ കഴിക്കാൻ പാടില്ലാത്തത് ചില തരത്തിലുള്ള മത്സ്യങ്ങൾ. ഫിഷിൽ പറയുന്നത് നമ്മളുടെ കോമൺലി അവൈലബിൾ ആയിട്ടുള്ളത് അയല, മത്തി, പിന്നെ ചെറിയ മീനായിട്ടുള്ള നെത്തൽ, ട്യൂണ, പിന്നെ ക്രാബ് കഴിക്കാൻ പാടില്ല.
പിന്നെ കഴിക്കാൻ പാടില്ലാത്ത സാധനമാണ് ഈ ഷുഗറി ബെവറേജസ്, അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡകൾ, ഫ്രൂട്ട് ജ്യൂസസ്. ഇതിലെല്ലാം ഫ്രക്ടോസിൻ്റെ എമൗണ്ട് കൂടും, ഒരു ലെവൽ വരെ ഇതും യൂറിക് ആസിഡ് വല്ലാതെ കൂടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. തീരെ കഴിക്കാൻ പാടില്ലാത്ത സാധനമാണ് ആൽക്കഹോളും പിന്നെ ബിയറും. ഷുഗർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, എക്സാമ്പിൾ ഇപ്പം ബേക്കറി ആണെന്നുണ്ടെങ്കിലും റിഫൈൻഡ് ഷുഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും അത്തരം ഭക്ഷണമൊന്നും സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക. ഇനി എന്തെല്ലാം ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം? ഇത് പറയുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ്. പ്രത്യേകിച്ച് ചെറി പോലത്തുള്ള ഫ്രൂട്ട്സ് യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കുന്നവരെ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും കഴിക്കാൻ പറ്റും. പയറുവർഗ്ഗങ്ങൾ എല്ലാം കഴിക്കാം, സേഫായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഫൈബർ കൂടുതലടങ്ങിയിട്ടുള്ള ഓട്സ് അല്ലെങ്കിൽ ബ്രൗൺ റൈസ് ഇതെല്ലാം കൂടുതൽ കഴിക്കാൻ പറ്റും. മുട്ട കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കോഫി കഴിക്കുന്നത് കുറേ സ്റ്റഡീസിലൊക്കെ കണ്ടെത്തിയത് ഒരു ബെനിഫിഷ്യൽ എഫക്റ്റ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കുന്നതിന്. പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ മത്സ്യം കഴിക്കാതിരിക്കാൻ പറ്റുമോ, ചിക്കനൊന്നും ഇനി കഴിക്കാൻ പറ്റില്ലേ? അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിക്കുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ആഴ്ചയിൽ ഒരു 100 ഗ്രാം 150 ഗ്രാം വരെയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല. അടുത്ത പോയിന്റ് പറയാനുള്ളത് എന്താണ് ഈ ഉയർന്ന യൂറിക് ആസിഡ് ലെവൽ ഉള്ളവർക്കുള്ള ചികിത്സാ ഓപ്ഷൻസ്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തെല്ലാമാണ്. അതിൽ ആദ്യം തന്നെ മരുന്നുകളെ പറ്റിയിട്ടല്ല പറയാനുള്ളത്. നിങ്ങളുടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതശൈലി മാറ്റുക, അതിലൊന്ന് ഹെൽത്തി ഡയറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രിഗർ ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുറച്ച് മോഡറേഷനിൽ കഴിക്കാൻ പറ്റും, അത് ഞാൻ പറഞ്ഞു, ഒന്നോ മാക്സിമം രണ്ടോ തവണ ഒരാഴ്ചയിൽ. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുക. ഹൈ ഫൈബർ ഡയറ്റ് ആക്കി മാറ്റുക. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. അതിന് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക, ഭക്ഷണ രീതിയിലും ഭക്ഷണക്രമത്തിലെല്ലാം. നിങ്ങൾ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിർത്തുക. ബിയർ അങ്ങനത്തെ സാധനങ്ങളൊന്നും തീരെ കഴിക്കാതിരിക്കുക. ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് മെഡിസിൻസ് വരുന്നത്. മെഡിസിൻസ് തന്നെ പല തരത്തിലുണ്ട്. ഒന്ന്, പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഗൗട്ട് അറ്റാക്ക്, അത് കുറയ്ക്കാനുള്ളത്. രണ്ടാമത്തെ ടൈപ്പ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഒരു ഗൗട്ട് അറ്റാക്ക് വരാതിരിക്കാൻ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കാനുള്ള ടൈപ്പ് മെഡിസിൻസ്. അങ്ങനെ കുറേ തരം മെഡിസിൻസ് ഉണ്ട്. ഈ തരം മെഡിസിൻസൊക്കെ കഴിക്കുന്നതിന് മുമ്പേ ദയവ് ചെയ്തിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉള്ള മെഡിസിൻസ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് യൂറിക് ആസിഡ് ലെവൽ കൂടുതലുള്ളവർക്ക് വെള്ളത്തിൻ്റെ, ഓരോ ദിവസവും ആവശ്യമുള്ള വെള്ളത്തിൻ്റെ ലെവൽ കൂടുതലാണ്. അതിനനുസരിച്ച് വെള്ളം കൂടുതൽ കുടിക്കുക. വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് നല്ലതാണെന്ന് കുറേ സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്, യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ലാസ്റ്റായിട്ട് പറയാനുള്ളത് എന്നോട് കുറേ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമെന്നുള്ളത്. അതിൻ്റെ ഉത്തരം അത് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ ലെവൽ വല്ലാതെ കൂടുതലാണെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ വെയിറ്റ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ, ആ മെഡിസിൻസ് നിങ്ങൾക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുമോ, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഡോക്ടറാണ്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരില്ല. ഈ പറഞ്ഞ ഡയറ്റ് മോഡിഫിക്കേഷൻസും, നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക, കറക്റ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ആൽക്കഹോളിസം നിർത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഗൗട്ട് എന്നുള്ള കണ്ടീഷൻ നിങ്ങളുടെ കൺട്രോളിലേക്ക് വരും. പിന്നെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. എപ്പോഴെങ്കിലും ഗൗട്ട് അറ്റാക്ക് ഒരു കൊല്ലത്തിലോ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിലോ കൂടുതലൊക്കെ ഗൗട്ട് അറ്റാക്സ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ആ സമയത്ത് മാത്രം കഴിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇവിടെ എല്ലാവർക്കും ദോഫുഡി അക്കൗണ്ട് ഉണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡയറക്റ്റ് മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. എന്നോട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഡോഫുഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റ് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും ഡോഫുഡിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ ഡോക്ടർ പ്രസൂൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.